യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപം കുട്ടി നേതാക്കളുടെ കയ്യിലിരിപ്പാണെന്ന് പറഞ്ഞാൽ അതിനെ തള്ളിക്കളയാനാവില്ല. ഇവന്മാരെ ഒട്ടു തിരുത്താനും പറ്റില്ല. എവിടെ ചെന്നാലും എന്തു പരിപാടി അവതരിപ്പിച്ചാലും അവിടെയെല്ലാം തോൽവി മാത്രമാണ് കുട്ടി നേതാക്കൾക്ക്. തമ്മി തല്ലിച്ചാവാനും ചേരി തിരിയാനും തമിഴ് നടന്മാർക്കും ദേശീയ നേതാക്കൾക്കും വരെ വ്യാജരേഖയുണ്ടാക്കി വോട്ട് പിടിച്ച് പ്രസിഡന്റ് ആകാനും ഇവറ്റകളെ കഴിഞ്ഞിട്ടേ വേറെ ആളുകളുള്ളൂ. കാണുന്നവന്റെ മെക്കിട്ട് കയറുന്ന സ്വഭാവം കുട്ടി നേതാക്കൾക്ക് പണ്ടേ ഉള്ളതാ. അതിപ്പോ പുതിയ ചരിത്രമൊന്നും അല്ല. എങ്കിലും ഈ ഒരു സംഭവം പറയാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം നടുറോഡിൽ വെച്ച് ഒരു ആർമി ഉദ്യോഗസ്ഥനും കുടുംബത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് നേതാവായ PS അജീഷ് നാഥൻ കേറി അങ്ങ് കൊളുത്തി. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം നടന്നത്. ഈ പറയുന്ന നേതാവിന് കുറെ സ്ഥാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയാണ്, പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയാണ്, അതുപോലെ ചാണ്ടിയുമ്മൻ നേതൃത്വം നൽകുന്ന യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെല്ലിന്റെ സംസ്ഥാന കോർഡിനേറ്ററും കൂടിയാണ്. ഇമാതിരി കയ്യിലിരിപ്പുള്ളവന്മാരാണ് യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്ത്. ഈ കോപ്രായം കാണിച്ചു കൂട്ടുന്നവരൊക്കെ നാളെ കോൺഗ്രസ് പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കളായി വരുന്നതെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഗതി അതോ ഗതിയായിരിക്കും. അച്ഛന്റെ ആണ്ടുബലി നടത്തി തിരുവല്ലത്ത് നിന്ന് കാറിൽ മടങ്ങുകയായിരുന്നു വിദുര ചായം സ്വദേശിയായ ആർമി ഉദ്യോഗസ്ഥനും കുടുംബവും. അലക്ഷ്യമായി തെറ്റായ വഴിയിലൂടെ ഒരു കാർ ഇവരുടെ വാഹനത്തിന് മുമ്പിലുണ്ടായിരുന്നു. മല്ലമ്പ്രക്കോണത്തെത്തിയപ്പോൾ ഇതേ കാർ റോഡരികിൽ നിർത്തിയിട്ടത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കാറിൽ ആരെന്നറിയാൻ ആർമി ഉദ്യോഗസ്ഥൻ ശ്രമിച്ചപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് മദ്യപിക്കുന്ന അജീഷിനെ കണ്ടു. നാട്ടുകാരനായ നേതാവിനോട് ഈ പ്രവൃത്തി ശരിയാണോ എന്ന് ചോദിച്ചതോടെ അജീഷ് പുറത്തിറങ്ങി ഇദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് അജീഷ് ഇദ്ദേഹത്തിന്റെ ഭാര്യയെയും കുടുംബത്തെയും അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു. പിന്നീട് നടുറോഡിൽ വിലങ്ങനെ കിടന്ന് യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ചു. വൈകിട്ട് വിദുരയിൽ ചേർന്ന കോൺഗ്രസിന്റെ യോഗത്തിലും അജീഷ് നാഥ് മദ്യപിച്ചെത്തി പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം നടത്തി. യോഗത്തിനെത്തിയ DCC ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ നേതാക്കളോട് ആർമി ഉദ്യോഗസ്ഥന്റെ കുടുംബത്തെ അജീഷ് ആക്രമിച്ച സംഭവം യോഗത്തിനു മുമ്പേ ധരിപ്പിച്ചിരുന്നു. അജീഷിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു. മദ്യപിച്ചെത്തിയ അജീഷ് നാഥിനെ യോഗത്തിൽ നിന്ന് പുറത്താക്കണമെന്നും പ്രവർത്തകർ പറഞ്ഞു. ഇതോടെ ഇയാൾ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. അലങ്കോലപ്പെട്ടതോടെ നേതാക്കൾ യോഗം ഉപേക്ഷിച്ചു പോയി. സംഭവത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് പ്രവർത്തകർ പരാതി നൽകിയെന്നാണ് അറിയുന്നത്. ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായ അജീഷ് നാഥ് മുമ്പും സംഘടനയ്ക്കുള്ളിൽ നടപടി നേരിട്ടിട്ടുണ്ട്. ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയെന്നും ഇയാൾക്കെതിരെ പരാതികളുണ്ട്.